നമസ്കാരം. 10-ാം ക്ലാസ് സന്മാർഗ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 4-ാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നല്ല തണുപ്പുള്ള പ്രഭാതം, പുറത്ത് കോരിച്ചൊരിയുന്ന മഴ, സ്കൂളിലൊന്നും പോകേണ്ട, രാവിലെ എണീറ്റിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല, കൊതി തീരും വരെ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ദാ അപ്പോഴേക്കും അമ്മയുടെ വിളി വന്നു. എന്താ എണീക്കുന്നില്ലേ? സമയം 8 മണിയായല്ലോ. പുതപ്പ് ഒന്നുകൂടി തലയിലേക്ക് വലിച്ചിട്ട് ചുരുണ്ടുകൂടി കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മയുടെ വിളി. കൈയും കാലുമൊക്കെ ആയാസപ്പെട്ട് വലിച്ചു നീട്ടി കോട്ടുവായിട്ട് ബെഡിൽ കുറച്ചു സമയം ഇരുന്നു. അമ്മയുടെ അടുത്ത വിളിക്ക് മുൻപ് എണീക്കണം. പതുക്കെ എണീറ്റ് ബ്രഷ് കയ്യിലെടുത്തു, അതിൽ പേസ്റ്റ് വെച്ചു. പക്ഷേ അത് വായിലേക്ക് പോകാൻ മനസ്സ് തോന്നിയില്ല. വീണ്ടും പുറത്ത് ഇറങ്ങി കുറച്ച് സമയം കറങ്ങി നടന്നു. 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ എത്ര സമയമാണ് നാം കളഞ്ഞത്? ടീച്ചർ ഒരു ഹോംവർക്ക് തന്നു. നാളെ തന്നെ എല്ലാവരും ചെയ്തുകൊണ്ട് വരണമെന്ന് പറയുകയും ചെയ്തു. പലവട്ടം ഓർത്തതാണ്, വൈകുന്നേരമാകട്ടെ രാത്രിയാവട്ടെ നേരം പുലരട്ടെ, ധാരാളം സമയമുണ്ടല്ലോ, സ്കൂളിൽ ചെന്നിട്ട് ചെയ്യാം. സ്കൂളിൽ ചെന്നു. ടീച്ചർ വന്നു. ക്ലാസ്സിന് വെളിയിൽ നിർത്തി 2 മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തു. നമുക്ക് സുപരിചിതമായ 2 സന്ദർഭങ്ങളാണ് ഞാൻ പറഞ്ഞത്. വെറും 5 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ചെയ്തു തീർക്കാവുന്ന എത്ര കാര്യങ്ങളാണ് നാം മണിക്കൂറുകളെടുത്ത് ദിവസങ്ങളെടുത്ത് ചെയ്തു തീർക്കുന്നത്. ഇതിനു കാരണം നമ്മുടെ മടിയല്ലേ, അലസതയല്ലേ? ഇതുപോലെ മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് പാണ്ഡവർക്ക് പ്രത്യേകിച്ച് അർജുനനും ഭീമനും ഒരാലസ്യമുണ്ടാകുന്നതായി പറയുന്നുണ്ട്. തൻ്റെ ബന്ധുജനങ്ങളെയും സഹോദരന്മാരെയും വധിക്കാനുള്ള വൈമനസ്യമാണ് അർജുനനെ തളർത്തിയതെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള മടിയായിരുന്നു ഭീമസേനന്. ഭഗവാൻ കൃഷ്ണൻ കരുത്തൻ്റെ ആലസ്യത്തെ പരിഹസിച്ചുകൊണ്ട് ഹൃദയ ദൗർബല്യം ത്യജിച്ച് ഉണർന്നെഴുന്നേൽക്കൂ എന്ന് അവരെ ഉപദേശിച്ചു. ഭീമൻ്റെ ഈ ആലസ്യ പാരമ്പര്യം വച്ചു പുലർത്തുന്നവരാണ് നമ്മൾ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അലസതയാണ്, മടിയാണ്. ഇന്ത്യ ദരിദ്രമാണ്, ഇന്ത്യക്കാർ ദരിദ്രരാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. നല്ല കാലാവസ്ഥ, ഫലഭൂയിഷ്ടമായ മണ്ണ്, ധാതു സമ്പത്ത്, മനുഷ്യവിഭവശേഷി, ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ ദരിദ്രമായത്? ഇതൊന്നും നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. കർമ്മം ചെയ്യൂ ചെയ്യൂ എന്ന് പറയുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലാണ് നമുക്ക് ആനന്ദം. അധ്വാനിക്കാതെ വെറുതെ കിട്ടുന്നതാണ് നമുക്കിഷ്ടം. വെറുതെ കിട്ടുന്നത് വേഗം രുചി കെട്ടുപോകും. വേഗം നാം അവയുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുകയും ചെയ്യും. വെറുതെ കൊടുത്ത് ആരെയും സംരക്ഷിക്കേണ്ട എന്ന അഭിപ്രായക്കാരനായിരുന്നു ഗാന്ധിജി. വെറുതെ കിട്ടിയാൽ അവൻ മടിയനാകും. ഉള്ള ഭൂമി അത്രയും കൃഷിക്ക് ഉപയുക്തമാക്കണം. ഒരു നെല്ലോല വളരുന്നിടത്ത് 2 എണ്ണം ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് വേണ്ടതെല്ലാം നാം തന്നെ ഉൽപ്പാദിപ്പിക്കണം. ഏതു തൊഴിലും മഹനീയമാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന ബൈബിൾ വാക്യവും ഇതുതന്നെയല്ലേ പറയുന്നത്? ചില തൊഴിലുകൾ നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നതല്ല എന്ന ദുരഭിമാനം നമുക്കുണ്ട്. ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ബിരുദമുള്ള ഞാൻ എങ്ങനെ തൂമ്പയെടുക്കും? വസ്ത്രത്തിൽ ചെളിയും കറയും പുരളുന്ന ജോലി ഞാൻ എങ്ങനെ ചെയ്യും? ഇതാണ് നമ്മുടെയൊക്കെ ചിന്ത. എൻ്റെ പാരമ്പര്യം, കുലമഹിമ, വിദ്യാഭ്യാസ യോഗ്യത, ഇതെല്ലാം എൻ്റെ വഴിയിലെ തടസ്സങ്ങളാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ദുരഭിമാന പ്രശ്നങ്ങൾ ഒന്നുമില്ല. അവർ ഏത് ജോലിയും ചെയ്യും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മകൻ തൻ്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഹോട്ടലിൽ പണിയെടുത്ത് ധനം സമ്പാദിക്കുന്ന വാർത്ത നാം പത്രങ്ങളിൽ വായിച്ചതാണ്.
നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും മറ്റു രാജ്യങ്ങളിൽ പോയി എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ല. സ്വന്തം പറമ്പിൽ അധ്വാനിക്കാനാണ് അവന് മടി. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. പരദൂഷണം, ഏഷണി, പരിഹാസം ഇതൊക്കെ അലസതയുടെ ഫലങ്ങളാണ്. വർഷങ്ങളുടെ എണ്ണവും ദിവസങ്ങളുടെ നീളവും കുറവാണ് എന്ന പരാതിയായിരുന്നു എബ്രഹാം ലിങ്കണ്. കാരണം ജോലി ചെയ്യാൻ സമയം തികയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി വായിച്ച പുസ്തകത്തിൽ നിന്ന് പകർത്തിയ വരികളും ഇതിന് സമാനമായിരുന്നു. എനിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഇനിയും മൈലുകൾ പോകാനുണ്ട്. സ്വപ്രയത്നം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന എത്രയോ മഹാന്മാരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗനായ അമേരിക്കക്കാരൻ ടോം വിറ്റങ്കർ, ലോകത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകരിൽ ഒരാളായിരുന്ന ഡെമസ്തനീസ്, തൻ്റെ 52-ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റായി തീർന്ന എബ്രഹാം ലിങ്കൺ, എന്തിനേറെ നമ്മുടെ ഈ കേരളത്തിൽ ഉഴവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തീർന്ന കെ ആർ നാരായണൻ, ഇവരൊക്കെ തങ്ങളുടെ കുറവുകളെ നേട്ടങ്ങളാക്കി മാറ്റി ലോകത്തിൻ്റെ നെറുകയിലെത്തിയ മഹാന്മാരാണ്. 1964 അതിശൈത്യമുള്ള ഒരു പ്രഭാതം, ന്യൂയോർക്ക് നഗരത്തിലെ ഒരു വൻകിട സ്റ്റോറിലേക്ക് ഒരു വിറക് വെട്ടുകാരൻ്റെ മകൻ കടന്നു ചെന്നു. തൻ്റെ കയ്യിലുള്ള തുച്ഛമായ പൈസ കൊണ്ട് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം വാങ്ങിക്കുവാനാണ് അവൻ അവിടെ എത്തിയത്. മുഷിഞ്ഞ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി വന്ന ആ ദരിദ്ര ബാലനെ കടക്കാർ ശകാരിച്ചു, പരിഹസിച്ചു, ആട്ടിപ്പുറത്താക്കി. ആ ബാലൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദുഃഖഭാരത്താൽ പുറത്തിറങ്ങിയ അവൻ വഴിവക്കത്തു നിന്ന് ആ കാട്ട സ്റ്റോറിനെ പലവട്ടം തുറിച്ചു നോക്കി, തിരിഞ്ഞു നോക്കി. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരിക്കൽ ഞാനും ഇതുപോലെയൊരു സ്റ്റോറിൻ്റെ ഉടമസ്ഥനാകും. കാലമിഴഞ്ഞു നീങ്ങി. അവൻ വളർന്നു. ഏതു സാധനവും 10 സെൻറ്റിന് കിട്ടുന്ന ഒരു ഡൈം സ്റ്റോർ അവൻ തുടങ്ങി. എതിർപ്പുകളും പരാജയങ്ങളും അവനെ തളർത്തിയില്ല. ലക്ഷ്യബോധവും സ്ഥിരോത്സാഹവും അത്യധ്വാനവും കൈമുതലാക്കിക്കൊണ്ട് അവൻ വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി. അവനെ ഒരിക്കൽ ആട്ടിപ്പുറത്താക്കിയ ന്യൂയോർക്കിലെ ആ വലിയ ക്വാർട്ടർ സ്റ്റോർ അവൻ വിലയ്ക്ക് വാങ്ങി. ലോകപ്രശസ്തമായ വോൾവർത്ത് ഷോപ്പ് ശൃംഖലയുടെ ഉടമസ്ഥനും ലോകത്തിലെ നവീനാത്ഭുതങ്ങളിലൊന്നായി നിലകൊള്ളുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പണിയിച്ചവനുമായ ഫ്രാങ്ക് വോൾവർത്തായിരുന്നു ആ സാധുബാലൻ. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമുക്കും ആലസ്യം വിട്ട് ഉണരാം. 10-ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിങ്ങളുടെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും കഠമ പഠിക്കുക എന്നുള്ളതാണ്. ആലസ്യമെല്ലാം വെടിഞ്ഞ് നന്നായി പഠിച്ച് വിജയിക്കുക. വെറുതെ ഫോണിൽ കളിച്ചും ടിവി കണ്ടും ഉണ്ടും ഉറങ്ങിയും സമയം കളയാതെ നമ്മുടെ ജീവിതം സമൃദ്ധിയുള്ളതാക്കാം. ഒരു ചെടി വളരുന്നിടത്ത് മറ്റൊന്നുകൂടി നട്ടുവളർത്താൻ നമുക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം.